ബ്യൂറോ അംഗവും എംപിയുമായിരുന്ന ഇ ബാലാനന്ദന്റെ ഭാര്യ സരോജിനി ബാലാനന്ദൻ അന്തരിച്ചു. എറണാകുളം വടക്കൻ പറവൂരിലെ മകളുടെ വസതിയിൽ ആയിരുന്നു അന്ത്യം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുന്നുണ്ട്. ടോം, സംസ്ഥാന സമിതിയിലും അംഗമായിരുന്നു. ഈ ബാലാനന്ദന്റെ മരണത്തിന് ശേഷം ആണല്ലോ പാർട്ടിയുമായി അല്പം അകലിച്ചയിലേക്ക് വന്നത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, നമുക്കറിയാം, കാരണം ഈ സി പി എം ഏറ്റവും ഒരു 1957 ഈ ബാലാനന്ദനും സരോജിനി ബാലാനന്ദനും തമ്മിൽ വിവാഹിതരായത്. അതിനുശേഷം ആണ് സരോജിനി ബാലാനന്ദൻ CPM, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുകയും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന രീതിയിൽ പിന്നീട് അറിയപ്പെടുകയും ചെയ്തത്. അതിനുശേഷം അവർ കളമശ്ശേരി പഞ്ചായത്ത് അംഗം, പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു. തുടർന്നാണ് CPMന്റെ സംസ്ഥാന സമിതി അംഗം എന്ന നിലയിലേക്ക് വരെ ഉയർന്നത്. അത് പ്രധാനമായും മഹിളാ അസോസിയേഷന്റെ ഒരു സംസ്ഥാന നേതാവ്, സംസ്ഥാന അധ്യക്ഷ തുടങ്ങിയ നിലകളിലൊക്കെ പ്രവർത്തിച്ച് സ്ത്രീകളുടെ വിഷയത്തിലടക്കം ഇടപെട്ട ഒരു വ്യക്തിത്വമാണ് സരോജിനി ബാലാനന്ദൻ. 2012 CPM സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കിയതുൾപ്പെടെ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അതായത് അന്ന് അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളെല്ലാം സാധാരണ നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ മനസ്സിലൊക്കെ ഇടം നേടിയതാണ്. അതായത് അത്തരത്തിൽ ഒരു CPMമായി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി വലിയ അടുപ്പം പുലർത്തിയിരുന്ന ഒരു ഒരു കുടുംബമാണ് ബാലാനന്ദന്റെ, അതോടൊപ്പം സരോജിനി ബാലാനന്ദന്റെ കുടുംബം. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പിയിൽ നിന്നും CPM സ്ഥാനാർത്ഥിയായി അവർ മത്സരിച്ചെങ്കിലും അന്ന് പരാജയപ്പെട്ടിരുന്നു. അന്നത്തെ സിറ്റിംഗ് MLA കോൺഗ്രസിലെ കെ മുഹമ്മദ് അലിയിലൂടെയാണ് പരാജയപ്പെട്ടത്. ദീർഘകാലം പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായിരുന്ന സരോജിനി ബാലാനന്ദനെ 2012 സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കിയത്. പക്ഷെ അതിനുശേഷവും അവർ മഹിളാ അസോസിയേഷന്റെ നേതാവ് എന്ന നിലയിൽ ഇടം നേടിയിരുന്നു. അവർ സ്ത്രീകളുടെ ഉൾപ്പെടെ പൊതുരംഗത്തുൾപ്പെടെ പ്രവർത്തിച്ച് നിരവധി വിഷയങ്ങൾ അടക്കം അവർ ഇടപെട്ടിരുന്നു എന്നത് തന്നെയാണ് സരോജിനി ബാലാനന്ദനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വനിതാ രാഷ്ട്രീയ നേതാവായി വിലയിരുത്തപ്പെട്ടത് തന്നെ. അങ്ങനെ പല രീതിയിലും അവർ കേരളത്തിന്റെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഏറെ ശ്രദ്ധ പുലർത്തിയ ഏറെ ഒരു ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു. നമുക്കറിയാം, ബാലാനന്ദൻ ഒരു വശത്ത് CPMന്റെ PB അംഗമായി ഒരു കേന്ദ്ര തലത്തിൽ വരെയും ഉയർന്ന് പ്രവർത്തിക്കുമ്പോഴും ഒരു മഹിളാ അസോസിയേഷൻ രംഗത്തായിരുന്നു സരോജിനി ബാലാനന്ദൻ പ്രവർത്തനത്തിൽ സജീവ രംഗത്ത് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും പ്രാദേശിക രംഗത്ത്, കളമശ്ശേരിയിലെ, കൊച്ചിയിലെ ഒക്കെ പൊതുരംഗത്ത് അവർ വളരെ സജീവമായിരുന്നു. പക്ഷെ അവസാന കാലഘട്ടത്തിൽ കോവിഡ് സമയത്തായിരുന്നു അവർ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടത്. കോവിഡിന് ശേഷം കോവിഡ് സംബന്ധമായ ചില അസുഖങ്ങൾ അവരെ ബാധിച്ചു. അതിനുശേഷമാണ് കളമശ്ശേരിയിലെ വീട്ടിൽ നിന്നും പറവൂരിലെ മകളുടെ വീട്ടിലേക്ക് മാറിയത്. ഈ മകളുടെ വീട്ടിൽ വെച്ചാണ് ഈ അന്ത്യം സംഭവിച്ചത്. ഇപ്പോൾ നിലവിൽ മൃതദേഹം പറവൂരിലെ ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിദേശത്തുള്ള മകൻ എത്തിയ ശേഷം മാത്രമേ സംസ്കാരം നടക്കുകയുള്ളൂ. അതായത് സംസ്കാരം എന്ന് നടക്കും എന്നത് സംബന്ധിച്ചുള്ള ഇപ്പോഴും ചില അവ്യക്തതകളുണ്ട്. ഇത് മകൻ എന്ന് എത്തും, അതിനുശേഷം മാത്രമായിരിക്കും സംസ്കാരം സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ അറിയിപ്പ് ഉണ്ടാകുകയുള്ളൂ. വിശദാംശങ്ങളാണ് ടോം കുര്യാക്കോസ് നൽകിയത്.